അവിടുത്തെ ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാരമ്പര്യങ്ങളായിട്ട് ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഇന്ത്യക്കാട് ഏറ്റവും കൂടുതലുള്ളത് ഈ ഇറച്ചിപ്പണിക്കാരും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും മരക്കച്ചവടക്കാരും വണ്ടിക്കച്ചവടക്കാരും പുണ്യകടങ്ങളിൽ വളരെ കൂടുതൽ. ഇപ്പൊ എന്താണ് ബീഫിന് വില? ഇവിടെ ഇപ്പോ 260. ഇപ്പൊ നല്ല എല്ലാരും 5-8 ബീഫ് സ്റ്റാളിൽ ഇവിടെ പുന്നക്കാട് ടൗണിൽ നല്ല ബീഫാണ് നമ്മുടെ എല്ലാവർക്കും സെയിൽ ചെയ്യുന്നത്. അത്യാവശ്യം എല്ലാവർക്കും നല്ല കച്ചവടം. ഈ സമയം പോലും എല്ലാവരും ഇറച്ചി കഴിഞ്ഞു. എത്ര പണിക്കാരാണ് നമുക്ക്? ഞങ്ങളുടെ കടയിൽ 5 സ്റ്റാഫ് ഉണ്ട്. ഇത് നമ്മളെ മെയിൻ പണിക്കാരനാണ്. പേരെന്താ? എൻ്റെ പേര് ഇസ്മായിൽ. ഞാൻ 18 വർഷമായി ജോലി ചെയ്ത് തുടങ്ങിയത് അറിവിൻ്റെ. അറിവിലെ ഏത് ഐറ്റംസും നമ്മൾ ഏതേ ജനങ്ങൾ പറയണ മാതിരി നമ്മൾ ചെയ്ത് കൊടുക്കും. നമ്മളിവിടെ ബോട്ടിയൊക്കെ ചീത്തിയാണ് കൊടുക്കുന്നത്. നല്ല ഫ്രഷായിട്ട് പോത്ത്. ഇപ്പോൾ 12-ാമത്തെ വയസ്സിലാണ് ഞാൻ പണിക്കിറങ്ങുന്നത്. ഇപ്പോൾ 32 വയസ്സ് കഴിഞ്ഞു. 33-ാമത്തെ വയസ്സാണ്. 4 വർഷം ഗൾഫിലൊന്നും അത് മെച്ചമില്ലാത്തതുകൊണ്ട് വീണ്ടും നമ്മൾ ബീഫ് കട്ടിങ്ങിലേക്ക് തന്നെ ഇറങ്ങിയാണ്ട് നമ്മളിപ്പോൾ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മൾ ഈ കടക്ക് 53-52 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. ഈ കടക്ക് വാപ്പാപ്പാരായിട്ടില്ലേ കച്ചവടമാണ്. നമ്മളെ വാപ്പയാണ് ഇപ്പോൾ കച്ചവടം. നല്ല പാരമ്പര്യം ഉണ്ട് നമുക്ക്. അതേമാതിരി ഇതിനോട് ഓരോ കച്ചവടം നമുക്ക് പാരമ്പര്യമായിട്ടില്ല കച്ചവടങ്ങളാണ്. ഇപ്പോൾ പുന്നക്കാട് ഇപ്പോൾ വെള്ളിയാഴ്ച ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പെരുന്നാളിൻ്റെ കാര്യങ്ങളും തിരക്കും കാര്യങ്ങളും. കൊറോണ ആയിട്ട് കുറച്ച് കൊറോണ എല്ലാവർക്കും ബാധിച്ചിട്ടുണ്ടല്ലോ. ഈ കൊറോണ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കടകളും തുറക്കാനുള്ളൊരു ഇത് കൊടുക്കട്ടെ. എന്നുവെച്ചാൽ എല്ലാവരും വളരെ ദുരിതത്തിലാണ് ഈ കൊറോണ സമയത്ത്. എല്ലാവർക്കും ജോലിൻ്റെ അവസരങ്ങൾക്കും വണ്ടി ഉണ്ടെങ്കിൽ എല്ലാവരും ഈ മാസ്ക് ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് കേട്ടോ. നല്ല പോത്ത് മൂര് ഒക്കെ ഞങ്ങൾ നല്ല ഉഷാറായിട്ട് കൊടുക്കും. പുന്നക്കാട്? പുന്നക്കാട് പിന്നെ NT ബീഫ് സ്റ്റാളാണ് പേര്. പിന്നെ കസ്റ്റമറിനോട് അത്ര എങ്ങനെയൊക്കെ നിൽക്കണോ അങ്ങനെയൊക്കെ തന്നെ നമുക്ക് കച്ചവടമൊക്കെ ഉണ്ട്. പുന്നക്കാടുണ്ട് ഞങ്ങൾക്ക്, പിന്നെ വേറെ ആലനെല്ലൂരുണ്ട്. ഒക്കെ തന്നെ പേരൊക്കെ തന്നെ മൂരിയും പോത്തും. ഇവിടെ ഡെയിലി ഉണ്ടല്ലോ അറിവില്. ഏത് ടൈമിന് വന്നാലും നമുക്ക് എല്ലാ ടൈമിനും ഉണ്ട്. ഇപ്പോൾ 2 മണിയാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ അല്ലാത്ത സമയത്തൊക്കെ ഫുൾ ഉണ്ടായിരുന്നു. ഇറച്ചിക്കടയിൽ ഏറ്റവും ടോപ്പ് കരുവാറിൻ്റെ മുന്നേക്കാട്. അതെ അല്ലേ?